ഹലോ ഗേഴ്സെല്ലാം നമ്മളെ മറ്റൊരു അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിരവധി കോൾ പ്രാങ്ക്സ് എനിക്ക് വരുന്നുണ്ട്. ഒന്നും രണ്ടും ഇല്ല എന്ന കണക്കല്ല വരുന്നത്, കുറേ കോൾ പ്രാങ്ക്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ വിളിക്കുന്നതിൻ്റെ മദറിൻ്റെ നമ്പറിലാണ്, എൻ്റെ നമ്പറല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ അവർ വിളിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ പറയുമ്പോൾ അവർക്കൊരു വിഷമം വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെയുള്ള പ്രാങ്കും കാര്യങ്ങളൊന്നും എന്താ പറയുക, ജസ്റ്റ് ചോദിക്കുക ഞാനാണോ ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. കാരണം അങ്ങനെ എൻ്റെ ജസ്റ്റിൻ്റെ ഉമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണോ ഇങ്ങനെയെന്ന് കുറേ കോൾ പ്രാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ മാർ വിളിക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങളത് പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ ആദ്യത്തെ ചോദിക്കുക. എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ നല്ല മൂഡിലായിരിക്കും, പക്ഷെ അവർ ഏത് മൂഡിലായിരിക്കുമെന്ന് അറിയില്ലോ എൻ്റെ ഉമ്മയൊക്കെ. അപ്പോൾ എന്താ പറയുക, അവർ മൂടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ കൂൾ പ്രാങ്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ വിളിച്ചിട്ട് ആരാന്ന് ചോദിക്കുക. രാത്രി ഉണ്ടെങ്കിൽ മാത്രം, ജസ്റ്റ് ഞാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രാങ്ക് എന്തോന്നോ ചെയ്യാം, അല്ലാണ്ട് ഇങ്ങനെ വിളിക്കൽ എന്താ പറയുക, സ്ക്രിപ്റ്റായിട്ട് ഓക്കെ, സ്ക്രിപ്റ്റായിട്ട് വന്നെങ്കിൽ വിളിക്കാം. ഓക്കെ, അത് നമ്മുടെ സ്ക്രിപ്റ്റ് ഇല്ലാണെങ്കിൽ ഓക്കെ വിളിക്കാം, അല്ലാണ്ട് ഇങ്ങനെ വിളിക്കരുത്. സോ എൻ്റെ ഫോണിലേക്കാണെങ്കിൽ സോ അത് കുഴപ്പമില്ല, പക്ഷേ ഇത് ഉമ്മാറെ നമ്പറാണ് കൂടുതൽ പേർക്ക് അറിയാവുന്നത്. അപ്പോൾ അതിൽ വിളി ജസ്റ്റ് അത് ആരെ ഫോണാ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വിളിക്കുക. ഓക്കെ, നിങ്ങൾ പ്രാങ്ക് ചെയ്തു, പക്ഷേ എന്താ പറയുക, അവിടെ എന്ത് സിറ്റുവേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ കാൾ പ്രാങ്ക്സ് എടുക്കുക. ഓക്കെ, കോൾ പ്രാങ്ക്സ് എടുക്കുക. അപ്പോൾ എന്താ പറയുക, അവരുടെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. കാരണം നമ്മളെ വളർത്താൻ വേണ്ടിയൊക്കെ ഒന്ന് കഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞാൽ വളർത്താൻ വേണ്ടിയാണ് കാരണം കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നോക്കി ജസ്റ്റ് ഒന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതത്ര പറയാൻ വേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. പിന്നെ ആ ചാനൽ സബ് ചെയ്യാതെ പോയത് ഇപ്പോൾ നമ്മൾ റേറ്റിംഗ് കുറവാണ്, റോഡിറ്റ് 200 കെയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് എന്താ പറയുക, സബ് ചെയ്യുക, മാക്സ് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഒരു ചാനലിൽ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഈ കോൾ പ്രാങ്ക് ചെയ്യുന്നവർക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ടാക്കുക എന്ന് പറഞ്ഞ് കുറേ പേര് വിളിക്കുന്നുണ്ട്, അതുപോലെ ചാനൽ പ്രൊമോട്ടിങ്ങിന് വിളിക്കുന്നുണ്ട്. അവരത്തൊക്കെ പറയുള്ളൂ, ഞാൻ ഇപ്പോൾ ചാനൽ പ്രൊമോഷൻസ് എടുക്കുന്നില്ല. കാരണം എന്താ പറയുക, അറിയാമല്ലോ ഈ സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചാനൽ ഇപ്പം റേറ്റിംഗ് ഇല്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് സബ് ചെയ്യാറില്ലെങ്കിൽ നിങ്ങൾക്കതൊരു വിഷമാവും, എനിക്കും അത് വിഷമാവും. അപ്പോൾ എന്താ പറയുക, പരമാവധി ഞാനിപ്പം ചാനൽ പ്രൊമോഷൻ എടുക്കുന്നില്ല. പിന്നെ ഫ്രണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ, ഞാനിപ്പോൾ ഫ്രീ ഫയർ അങ്ങനെ ഇപ്പോൾ കളിപ്പില്ല. ലൈവ് എല്ലാം ഉണ്ടെങ്കിൽ, സെക്കൻഡ് ചാനൽ ഇപ്പോൾ ലൈവ് ഉണ്ട്, സോ ഇപ്പോൾ എല്ലാവരും പറയാം. അപ്പോൾ സെക്കൻഡ് ചാനലിൽ എന്താ പറയുക, ലൈവ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഫ്രീ ഫയർ കളിക്കാൻ കയറാം, ഇല്ലേ കളിക്കാൻ കയറത്തില്ല. അതുപോലെ തന്നെ നമ്മളൊരു GTA സർവർ തുടങ്ങാനുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. ഓക്കെ, പേരൊന്നും തീരുമാനിച്ചിട്ടില്ല, എല്ലാം സെറ്റ് ചെയ്ത് വരുവാണ്. അപ്പോൾ അതിലും കൂടി ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡിസ്കോഡ് ഞാൻ കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യിക്കുവാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇത്ര പ്രാങ്ക് കോൾസ് ഞാൻ വിളിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ ആരാണ് ആദ്യം സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് ജസ്റ്റ് പരിമാറുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.